ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സിറ്റി ഇൻറ്റിമേഷൻ എപ്പോൾ അറിയാൻ സാധിക്കും, അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. ഒത്തിരി മെസ്സേജുകളാണ് വരുന്നത്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഈ ഒരു കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞതാണ്, എക്സാമിനേഷൻ സിറ്റി ഇൻറ്റിമേഷൻ ലഭിക്കുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് നവംബർ ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഡിസംബർ 1-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ ലഭിക്കും. നമ്മുടെ എക്സാമിൻ്റെ ഒരു 3 ദിവസം മുമ്പ് തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. ഈ ഒരു രീതിയിലാണ് NTA 1-2 വർഷങ്ങളായിട്ട് സിറ്റി ഇൻറ്റിമേഷനും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും നൽകി വരുന്നത് എന്നുള്ളത് വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ ഡേറ്റ് അടുക്കുംതോറും നമുക്കുണ്ടാകുന്ന ഈ ഒരു കൺസേൺ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഈ ഒരു വെറീസ് എല്ലാം തന്നെ നമ്മുടെ എക്സാം സെൻറ്ററിൽ ബാധിക്കും. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റില്ല. നമ്മൾ ഇപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് വളരെ ക്ലിയർ ആയിരിക്കണം. നമുക്കറിയാം നമ്മുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് 6-ാം തീയതി ഏതൊക്കെ സബ്ജക്റ്റ്, Shift 1-ൽ ഏത് സബ്ജക്റ്റ്, Shift 2-ൽ ഏത് സബ്ജക്റ്റ്, 7-ാം തീയതി 1-ൽ ഏത് സബ്ജക്റ്റാണ്, 2-ൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചതാണ്. പിന്നെന്തിനാണ് നമ്മൾ ഇങ്ങനെ കൺസേൺ ആവുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമ്മുടെ പരീക്ഷ എന്നാണ് നടക്കുന്നത് എന്നുള്ളൊരു ഡേറ്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഏത് ഷിഫ്റ്റിലാണ് നടക്കുന്നത് എന്നും കിട്ടിയിട്ടുണ്ട്. Shift 1 എന്ന് പറയുന്നത് 9 മണി മുതൽ 12 മണി വരെയാണ്. Shift 2 എന്ന് പറയുന്നത് 3 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ടൈമും നമുക്കറിയാം. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ പരീക്ഷ നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ നമുക്കിതിൽ ഇനി അറിയാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഒരു ഷിഫ്റ്റിൽ കഴിയുന്നുണ്ട്. മീൻസ് ഇപ്പൊ കൊമേഴ്സ് എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് Shift 1-ൽ ഉണ്ടാവാറുണ്ട്, Shift 2-ലും ഉണ്ടാവാറുണ്ട്, ഒരേ പരീക്ഷ തന്നെ. അപ്പൊ പലർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് മോർണിംഗിൽ എഴുതിയവർക്ക് ഈ പരീക്ഷ ഈസിയായി, നമ്മുടെ പരീക്ഷ ടഫായി, ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ വർഷാവർഷം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ NTA ഇത്തവണ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചത്. അത് നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒറ്റ ഷിഫ്റ്റിലാണ് എല്ലാ പരീക്ഷകളും കഴിയുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് 2 ഷിഫ്റ്റുകളിലായിട്ട് പരീക്ഷ നടക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു, നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു. കാരണം പെർസെൻറ്റൈലാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ റിസൾട്ട് വരാറുള്ളത്. എന്നാൽ ഇത്തവണ എല്ലാ സബ്ജക്റ്റിനും പെർസെൻറ്റേജ് റിസൾട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മാർക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതും വലിയൊരു ഗുണം തന്നെയാണ്. കാരണം ഒരു ഷിഫ്റ്റിൽ പരീക്ഷ കഴിയും, ആ ഷിഫ്റ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും എത്ര മാർക്ക് ലഭിച്ചു അല്ലെങ്കിൽ അതിൻ്റെ 6% എത്ര പേർ വന്നു, ഓരോരുത്തരുടെയും മാർക്ക് എത്രയാണ്, എത്ര മാർക്കിനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എത്ര മാർക്കിനാണ് JRF പോയിരിക്കുന്നത്. കാരണം JRF ഒക്കെ 1% ആണ് വരുന്നത്. എത്ര മാർക്കിനാണ് JRF പോയിരിക്കുന്നത്, ഇനി അടുത്ത തവണ ഏത് രീതിയിലൊക്കെ നമ്മൾ പഠനം ക്രമീകരിക്കേണ്ടതുണ്ട്. നമുക്ക് മാർക്ക് അറിയാൻ സാധിക്കുമായിരുന്നു, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ക്യൂ ലഭിക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് അറിയാൻ സാധിക്കും. എന്നാൽ അത് പലരും ചെയ്യാറില്ല. നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എത്ര മാർക്ക് കിട്ടി, എവിടെയൊക്കെ മാർക്ക് നഷ്ടമായി എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും കൂടെ, ആൻസർ കീ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ നമ്മുടെ റിസൾട്ട്, ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വിധത്തിൽ നമ്മളെ അനലൈസ് ചെയ്ത് എനി വേ നമുക്ക് നെറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത നെറ്റ് എക്സാമിലേക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും കൊമേഴ്സ് ആയാലും ഒക്കെ തന്നെ ഒറ്റ ഷിഫ്റ്റിലാണ് പരീക്ഷ. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്തിരിക്കുന്ന അന്നത്തെ പരീക്ഷക്കായിട്ട് പങ്കെടുക്കാൻ തയ്യാറാകുന്ന എല്ലാവർക്കും തന്നെ ഒരേ ടൈമിൽ 6-ാം തീയതി മോർണിംഗ് ഷിഫ്റ്റിലാണ് ഇംഗ്ലീഷ് വരുന്നത്, 7-ാം തീയതി മോർണിംഗ് ഷിഫ്റ്റിലാണ് കൊമേഴ്സ് വരുന്നത്. അപ്പോൾ 9 മണി മുതൽ 12 മണി വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു പരീക്ഷ മുഴുവനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഇത്തവണ ഡിസംബർ എക്സാമിനേഷന് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ സിറ്റിയിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഇത്തവണ പരീക്ഷാ സെന്ററുകൾ NTA ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാതെ ഈ ഒരു രീതിയിൽ ഒറ്റ പരീക്ഷയായിട്ട് ഒറ്റ ഷിഫ്റ്റിൽ നടത്തുവാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെന്ററുകൾ തന്നെ നമുക്ക് എക്സാം സെന്റർ ലഭിക്കും. അതിൽ നിങ്ങൾ യാതൊരു ഡൗട്ടും വേണ്ടതില്ല. നിങ്ങൾക്ക് ഓപ്ഷനിൽ 4
ഡിസ്ട്രിക്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ നാലിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ എക്സാം സെന്റർ ലഭിക്കും. അപ്പോൾ ഈ നാല് സെന്ററുകളും നിങ്ങൾക്ക് അടുത്തടുത്ത പ്രദേശങ്ങളായതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഈ നാലെണ്ണം സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 14 ജില്ലകളിലും നമുക്ക് സെന്ററുകളുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും സെന്ററുകളുടെ എണ്ണവും NTA കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറീഡ് ആവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കൊടുക്കാത്ത സെന്ററുകൾ ഏതെങ്കിലും ലഭിക്കുമോ എന്നുള്ളൊരു കൺസേൺ ആണ്. അങ്ങനെ കൺസേൺ ആവേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ കൊടുത്ത സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും എക്സാമിനേഷൻ സെന്ററുകൾ ലഭിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സമയത്തൊന്നും അതിനെപ്പറ്റിയല്ല കൺസേൺ ആവേണ്ടത്. നമുക്ക് നമ്മുടെ ഷോർട്ട് നോട്ടുകൾ ഇപ്പോൾ റിവിഷൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ ഷോർട്ട് നോട്ടുകൾ നമുക്കിപ്പോൾ റിവിഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, മാത്തമെറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഇതിൻ്റെയൊക്കെ തന്നെ PYQ നമുക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റിന്റെയും നിങ്ങൾ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ നോട്ടുകളെ ഒന്ന് റിവിഷൻ ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി ചുരുങ്ങിയ 7 ദിവസങ്ങൾ മാത്രമേ പരീക്ഷയിലേക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കൺസേൺ ആയി കഴിഞ്ഞാൽ അത് നമ്മളെ മൊത്തത്തിൽ ബാധിക്കും. ഇനി ഏതെങ്കിലും രീതിയിൽ നമ്മുടെ എക്സാമിനേഷൻ സെന്ററൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമ്മുടെ എക്സാം ഹാളിലെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതൊന്നും നിങ്ങൾ കൺസേൺ ആവേണ്ടതില്ല. നമ്മൾ ഓൾറെഡി എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അത് നമുക്കറിയാം. നമ്മുടെ പരീക്ഷ എന്നാണ്, ഏത് ഷിഫ്റ്റിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെപ്പറ്റി മാത്രം ഓർത്തിരിക്കുക. എക്സാമിനേഷൻ സെന്റർ നിങ്ങൾ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. സിറ്റി ഇന്റിമേഷൻ നവംബർ ലാസ്റ്റ് വീക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ NTA പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി 2 ദിവസം കൂടെ അതിന് സമയമുണ്ട്. എന്തായാലും December 1st തന്നെ നമുക്ക് ആ വിവരങ്ങൾ അറിയാൻ സാധിക്കും. നമ്മുടെ പരീക്ഷയുടെ ഒരു 3 ദിവസം മുമ്പെങ്കിലും നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും എന്നുള്ളതും നിങ്ങൾ ഓർത്തു വെക്കുക. ഈ കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒത്തിരി മെസ്സേജുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ പലർക്കും അതിന് റിപ്ലൈ ലഭിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ കോമൺ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കോമൺ ആയിട്ട് ഒരു മറുപടി പറയുക എന്നുള്ളതാണ് നല്ലത്. അപ്പൊ ഇത് നിങ്ങൾ കാണുക. നമ്മുടെ വാട്സപ്പ് ചാനലിലും ടെലിഗ്രാം ചാനലിലും ഒക്കെ തന്നെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഷോർട്ട് നോട്ട് റിവിഷനിലേക്കാണ്. നമ്മൾ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. അത് റിവിഷൻ ചെയ്യുക. മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങളുടെ മെയിൻ ആയാലും അതുപോലെ തന്നെ ജനറൽ പേപ്പർ ആയാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ PYQ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്കും ഇനിയുള്ള ദിവസങ്ങൾ അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ നടത്താവുന്നതാണ്. നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ യാതൊരു വിധത്തിലും കൺസേൺ ആവേണ്ടതില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. എക്സാം സെന്ററുകൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒറ്റ ഷിഫ്റ്റ് ആക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെന്ററുകളിൽ നിങ്ങൾക്ക് പോയി പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.